വാം വെൽക്കം ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് കനാൻഡേഷൻ സീസൺ 2. ദുഃഖത്തിന്റെ പാനാപാത്രം കർത്താവ് നിന്റെ കയ്യിൽ തരുകയാണെങ്കിൽ അത് സന്തോഷത്തോടുകൂടി ഏറ്റുവാങ്ങണം. കനാൻഡേഷൻ സീസൺ 2 ഈ ഗോൾഡൻ സീറ്റിൽ അനേക മത്സരാർത്ഥികളെയും അവരുടെ ദുഃഖങ്ങളും നാം കാണാറുണ്ട്. ഒരുപക്ഷെ അത് വെച്ച് നാം താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ ദുഃഖങ്ങൾ അതിന്റെ ഒരംശം പോലും വന്നില്ല എന്ന് വരാം. ഓരോ ദുഃഖങ്ങളും നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുമ്പോൾ അത് സന്തോഷത്തോടുകൂടി ഏറ്റുവാങ്ങാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അതിലൂടെ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാനും നമുക്ക് തയ്യാറാകാം. കനാൻദേശം സീസൺ 2 മറ്റൊരു മനോഹരമായ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കാം. അതിനു മുൻപായി വെൽക്കം ചെയ്യണം നമ്മുടെ ക്വിസ് മാസ്റ്റർ, ആൻഡ് ഹീസ് റെഡി ദ സോ ലെറ്റ് മീ വെൽക്കം അവർ ക്വിസ് മാസ്റ്റർ ഡോക്ടർ ഡൊണാൾഡ്. അറിവാണ് സമൃദ്ധി, ബൈബിളാണ് അറിവ്. ഹാർട്ടി വെൽക്കം ടു കനാൻദേശം സീസൺ 2, ദ ബൈബിൾ റിയാലിറ്റി ഷോ. വചനങ്ങളുടെ ആത്മാവ് തേടി, വചനങ്ങളുടെ ആഴങ്ങൾ തേടി കനാൻദേശം സീസൺ 2 അതിന്റെ യാത്ര തുടരുകയാണ്. സ്നേഹത്തോടെ വെൽക്കം ചെയ്യാം നമ്മുടെ ഇന്നത്തെ കണ്ടസ്റ്റന്റ് മിസസ് ഷേർലി സേവിയർ ഫ്രം അന്നനാട്. ചാലക്കുടിക്കടുത്തുള്ള അന്നനാട് എന്ന സ്ഥലത്ത് നിന്നും വന്നിരിക്കുന്ന ഷേർലി സേവിയറാണ് ഇന്നത്തെ നമ്മുടെ കണ്ടസ്റ്റന്റ്. ഷേർലിയുടെ അനുഭവങ്ങൾ, ദൈവാനുഭവങ്ങൾ, ജീവിതവിശേഷങ്ങൾ ഒക്കെ ചോദിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് മത്സരത്തിലേക്ക് കടക്കാം. കനാൻദേശം സീസൺ 2 സ്വാഗതം ഷേർലി. ചാലക്കുടി അടുത്തുള്ള സ്ഥലമാണ് അന്നനാട് അല്ലേ? ഓക്കെ. എന്ത് ചെയ്യുന്നു ഷേർലി? എന്ത് ചെയ്യുന്നു? ഞാൻ ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫാണ്. ഫാമിലി ഒന്ന് പരിചയപ്പെടുത്തു, ആരൊക്കെയാണ് വീട്ടിൽ? വീട്ടില് ഞാനും ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ. ഹസ്ബൻഡ് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളാണ്, ചാലക്കുടിയില്. ചാലക്കുടിയിൽ തന്നെ. ഓക്കെ. ഏതാണ് നിങ്ങളുടെ പള്ളി? അന്നനാട് ഇടവക സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് അന്നനാട്. ആരാണ് വികാരി അച്ഛൻ? ജോസഫ് ഫൈനിങ്ങളുടെ അച്ഛനാണ്. കുതിപ്പ പുതുക്കി പണിതാണ്. വലിയ നല്ല വലിയ പള്ളിയാണ്. ഇപ്പൊ പാരിഷുകാരുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഓക്കെ. വലിയ പള്ളിയാണോ? വലിയ പള്ളിയാണ്. ഞങ്ങള് ഇടവകക്കാര് കുറച്ചുപേരുള്ളെങ്കിലും 350 ജനങ്ങളുടെ കൃത്യമുള്ളൂ. പക്ഷെ എന്നാലും വലിയ പള്ളി പണിതേക്കണേ, എല്ലാവരുടെയും ശ്രമഫലമായിട്ട്
അല്ല, പണി കഴിഞ്ഞു പുതിയപള്ളി. പുതിയപള്ളി ഓക്കെ. അപ്പം ഫാമിലി ആയിട്ട് അവിടെ ഇടവകയിൽ പള്ളിയിലേതെങ്കിലും ഞാൻ പ്രാർത്ഥന രൂപത്തിലൊക്കെ പങ്കെടുക്കാറുണ്ട്. പിന്നെ ഫാമിലി യൂണിറ്റില് സെക്രട്ടറിയായിട്ട് മുൻപ് വർക്ക് ചെയ്തിരുന്നു, ഇപ്പൊ വീണ്ടും തന്നെ ആക്കിയിരുന്നു അവിടെ. ഇപ്പൊ ഒരാൾക്ക് പകരമായിട്ട് ഒരാള് മുൻപിലായ കുട്ടി പ്രകടന്റെ ഇപ്പൊ എന്നെ ആക്കിയിട്ടുണ്ട്. ഇപ്പൊ ഫാമിലി യൂണിറ്റിന്റെ സെക്രട്ടറിയാണ്. സെക്രട്ടറിയാണ്. ഓക്കെ. എന്താണ് നിങ്ങളുടെ ഫാമിലി യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഫാമിലി യൂണിറ്റില് നല്ല പ്രവർത്തനങ്ങളാണ്. ബൈബിളിലൂടെ ബൈബിൾ കിസ്റ്റൊക്കെ ചോദിക്കും. ഫാമിലി കിസ്റ്റായിട്ട് ഇങ്ങനെ ലോഗോസ് കിസ്റ്റിന്റെ മാതൃകയിലൊക്കെ ചോദിച്ച് എനിക്ക് സമ്മാനം എനിക്ക് കിട്ടാറുണ്ട് അവിടെ നിന്ന്. ഫസ്റ്റ് എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സന്തോഷം. നമുക്ക് അതിലേക്ക് കൂടുതൽ വരാം. നമുക്ക് മത്സരത്തിലേക്ക് കടക്കാം. റെഡിയല്ലേ? കനാൻ ദേശം സീസൺ 2 ദ വെരി ഫസ്റ്റ് റൗണ്ട് സിൽവർ റൗണ്ട്. ഷെർലി, പ്രോഗ്രാം കാണാറുണ്ടല്ലോ അല്ലേ? കാണാറുണ്ട്. സിൽവർ റൗണ്ടിൽ 4 ചോദ്യങ്ങളാണ്. അത് മുമ്പിലെ സ്ക്രീനിൽ തെളിഞ്ഞു വരും. അവിടെ 4 ഓപ്ഷൻസ് ഉണ്ടാവും. 4 ചോദ്യങ്ങൾക്കും 10 points വീതമാണ്. ആദ്യത്തെ 2 ചോദ്യങ്ങൾക്ക് അടുത്ത ആൻസർ തെറ്റുകയാണെങ്കിൽ 10 points മൈനസ് ആവും. 4 ചോദ്യങ്ങൾക്കും റൈറ്റ് ആയിട്ട് ആൻസർ ചെയ്യുകയാണെങ്കിൽ 10 points ബോണസ് ലഭിക്കും. അങ്ങനെ ടോട്ടൽ 50 points സ്കോർ ചെയ്യാം. റെഡിയല്ലേ? പോകാം ആദ്യത്തെ ചോദ്യത്തിലേക്ക്. കനാൻ ദേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ ഷെർലി സേവിയറിനുള്ള ആദ്യത്തെ ചോദ്യം. സോദോം ഗോമോറ നഗരങ്ങൾ നശിപ്പിക്കപ്പെടുമെന്ന് ദൈവദൂതൻ മുന്നറിയിപ്പ് നൽകിയത് ആർക്കാണ്? സോദോം ഗോമോറ നഗരങ്ങൾ നശിപ്പിക്കപ്പെടുമെന്ന് ദൈവദൂതൻ മുന്നറിയിപ്പ് നൽകിയത് ആർക്കാണ്? ഓപ്ഷൻ എ അബിമെലക്കിന്, ഓപ്ഷൻ ബി ലോത്തിന്, ഓപ്ഷൻ സി ലാബാന്, ആൻഡ് ഓപ്ഷൻ ഡി മൊവാബിന്. ആർക്കാണ് ദൈവദൂതൻ മുന്നറിയിപ്പ് നൽകിയത്? ഓപ്ഷൻ ബി ലോത്തിന്. ഓപ്ഷൻ ബി ലോക്കേഡ്. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ ബി ലോത്തിന്. ഉറപ്പാണോ ഷെർലി? ലോക്ക് ചെയ്തു. അതെന്ന് വിചാരിക്കുന്നു. നോക്കാം നമുക്ക്. കമ്പ്യൂട്ടർ പ്ലീസ്, ഓപ്ഷൻ ബി ലോത്തിന് റൈറ്റ് ആൻസർ. 19:13 ഈ ഭാഗം പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം റൈറ്റ് ആയിട്ട് ആൻസർ ചെയ്തു. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഷെർലിയുടെ ഫാമിലി ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെട്ടിട്ട് വന്നാലോ. പോകാം. സേവിയർ. എവിടെയാണ് ഓട്ടോ ഓടിക്കുന്നത്? എവിടെയാണ് ഓട്ടോ ഓടിക്കുന്നത്? ചാലക്കുടി സൗത്ത്. ചാലക്കുടി സൗത്ത്. ഒരു 20-22 കൊല്ലത്തോളം ആയി. 22 കൊല്ലത്തോളം അവിടെ ഓട്ടോ ഓടിക്കുന്നത്. ഓക്കെ. അപ്പോൾ 22 കൊല്ലമായിട്ട് ഇവിടെ ഓട്ടോറിക്ഷ ഓടിക്കുമ്പോൾ എനിക്ക് ഒരു ഓർമ്മ വരുന്നത് നമ്മുടെ മൺമറഞ്ഞു പോയ നമ്മുടെ കലാകാരൻ കലാഭവൻ മണി, അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹം ഓട്ടോറിക്ഷ തൊഴിലാളി ഇവിടെ ആയിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഐ മീൻ ചാലക്കുടിയിൽ. അതെ, ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളായിരുന്നു. പിന്നെ ഞാനൊക്കെ വരുന്ന സമയത്താണ് ആള് ശരിക്ക് ഷൂട്ടിങ്ങിൽ ഇങ്ങനെ പോകുന്നത്. ഫസ്റ്റ് ലെവൽ ടൈമില് നമ്മളൊരു സുഹൃത്താണ് ആളെ ശരിക്ക് ഫസ്റ്റ് ഷൂട്ടിങ്ങിന് വേണ്ടിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് രാത്രി കൊണ്ടാക്കുന്നത്. അങ്ങനെ ആളായിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ അടുത്താണ് ശരിക്കും ആളുടെ വീട്. ഞങ്ങളെ അങ്ങോട്ട് കോട്ടമ്പോ അതിന്റെ കുറച്ച് അപ്പുറം മാറിയിട്ടാണ് ആളുടെ വീട്. അതിന്റെ ആള് ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്തൊക്കെ അവിടെ ജംഗ്ഷനിൽ എപ്പോഴും ഉണ്ടാവും. അപ്പൊ ഞങ്ങളൊക്കെ ആയിട്ട് വർത്തമാനൊക്കെ പറയാണ്ട് പോവില്ല. അങ്ങനത്തെ ഒരു ഇതായിരുന്നു മണിച്ചേട്ടനായിട്ട്. അങ്ങനെ നല്ല എടുപ്പമുണ്ടായിരുന്നു. ഓക്കെ. അപ്പം ഓട്ടോറിക്ഷ ഇപ്പം 22 വർഷമായിട്ട്. അതെ. അതിലെ അനുഭവങ്ങളൊക്കെ പറയാമോ നിങ്ങളുടെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന? ഓട്ടോറിക്ഷ ഓടിക്കുന്നെന്ന് പറഞ്ഞ കാര്യത്തെ കുറിച്ച് പറയണെങ്കിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും ആക്സിഡന്റുകളൊക്കെ കൃത്യമായിട്ട് ശരിക്കും ഫസ്റ്റ് വരണമെങ്കിൽ ഈ ഓട്ടോറിക്ഷക്കാരൻ ആദ്യമായിട്ട് ഓടിച്ചല്ല. ആദ്യകാലത്തൊക്കെ ഞങ്ങളിങ്ങനെ ചെന്നിരുന്നിട്ട് പല അനുഭവങ്ങളും ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതായതിപ്പോ ചെന്ന് ഒരു രോഗിയെ ചെല്ലുമ്പോൾ നമ്മള് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഞാൻ വാദി പ്രതിയാവുക, പ്രതിവാദിയാവുക, അങ്ങനെയൊക്കെ ഞങ്ങൾ പല സ്ഥലത്തും കംപ്ലൈന്റ് ചെയ്തിട്ട്. ഇപ്പോ അങ്ങനത്തെ സംഭവങ്ങൾ കുറവാണ്. എന്ത് ആക്സിഡന്റും ഇത് കണ്ടാല് എടുത്തുകൊണ്ട് ചെല്ലും ഹോസ്പിറ്റലിലാക്കും. അതിന് ഞങ്ങൾക്ക് അങ്ങനെ അത് യാതൊരുവിധ പ്രോബ്ലംസും ഉണ്ടാവാറില്ല.
കാരണം നിയമം അങ്ങനെ അങ്ങനെ മാറി. ആദ്യമൊക്കെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അതെ അതെ, അത് അതിപ്പോ ഓട്ടോറിക്ഷ അല്ലെങ്കിലും അല്ലാത്ത ആൾക്കാർ ചെയ്താലും ഇങ്ങനത്തെ അവസ്ഥകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഗവൺമെന്റ് ഭാഗത്ത് അങ്ങനെ നല്ലൊരു നല്ല രീതിയിൽ. അപ്പൊ അതുകൊണ്ട് എന്തുണ്ടായാലും ആദ്യം വരുന്നത് ഓട്ടോറിക്ഷക്കാരായിരിക്കും. മറ്റുള്ള ജനങ്ങളൊക്കെ വന്ന് നോക്കി നല്ല ഓട്ടോറിക്ഷക്കാരാണ് അതിന് കൂടുതൽ ഇത് കാണിക്കുക. ഒത്തിരി വിശേഷങ്ങൾ കേൾക്കാനുണ്ട്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയിട്ട് മറ്റുള്ളവരെ പരിചയപ്പെടാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. റെഡിയല്ലേ? കനണ്ടേശം സീസൺ 2 സിൽവർ റൌണ്ടിൽ ഷേർലി സേവിയറിനുള്ള രണ്ടാമത്തെ ചോദ്യം. അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ എന്ന് വിശുദ്ധ പൗലോസ് പറയുന്നത് ഏത് പ്രവാചകനെ ഉദ്ധരിച്ചുകൊണ്ടാണ്? അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ എന്ന് വിശുദ്ധ പൗലോസ് പറയുന്നത് ഏത് പ്രവാചകനെ ഉദ്ധരിച്ചുകൊണ്ടാണ്? ഓപ്ഷൻ എ ജെറമിയ, ഓപ്ഷൻ ബി മിക്ക, ഓപ്ഷൻ സി എസക്കിയേൽ ആൻഡ് ഓപ്ഷൻ ഡി ജോയേൽ. ഏത് പ്രവാചകനെ ഉദ്ധരിച്ചുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് ഇങ്ങനെ പറയുന്നത്? അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കും. ഓപ്ഷൻ എ ജെറമിയ. ഓപ്ഷൻ എ ജെറമിയ. ലോക്ക് ചെയ്യട്ടെ? ലോക്ക് ചെയ്യാം. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ എ ജെറമിയ. ജെറമിയ വളരെ മൈൽഡായിട്ടാണ് പറഞ്ഞത്. ഉറപ്പില്ല ഈ ആൻസർ? ഉറപ്പില്ല. വേറെ ഏതെങ്കിലും മനസ്സിൽ വരുന്നുണ്ടോ? ഇത് നമ്മൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് ആൻസർ. ഷേർലി പറഞ്ഞ ആൻസർ ഇതാണ്. വേറെ ഏതെങ്കിലും മനസ്സിൽ വന്നിരുന്നോ? ഇതില് ഇല്ല. ജെറമിയ തന്നെ. അപ്പൊ പിന്നെ അത് ഉറപ്പല്ലേ ആൻസർ? ഉറപ്പാ. ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. ഓപ്ഷൻ എ ജെറമിയ റൈറ്റ് ആൻസർ. അത്ര ഉറപ്പ് പോരാ എന്ന് എന്നോട് വെറുതെ പറഞ്ഞാണല്ലോ. വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല, ഇത് തന്നെയാണ് എങ്കിൽ അത് ഉറപ്പാണ്. ഓക്കെ, ഇതായിരിക്കുമെന്ന് വിചാരിച്ചു. രണ്ട് ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് അടുത്ത, അതാ ഒരു അമ്മച്ചി അടുത്ത് വന്നിരിപ്പുണ്ട്. നമുക്ക് അമ്മച്ചിയെ പരിചയപ്പെടാം. ആ അമ്മച്ചി ആരാണ്? ഷേർലിയുടെ അമ്മച്ചി അല്ലേ? മകള്. ആ മരുമകൻ. മരുമകൻ. മരുമകള്. ഓക്കെ. കൊച്ചുമോള്. കൊച്ചുമോൾ. ആ ഒത്തിരി സന്തോഷം അമ്മച്ചി ഇവിടെ കാണുന്നതില്. അമ്മച്ചി പ്രോഗ്രാം കാണാറുണ്ടോ? ടിവിയിൽ കാണാറുണ്ടോ? പ്രോഗ്രാമുകള് കാണാറില്ല. കാണാറൊന്നുമില്ല. വീട്ടിൽ ഞാൻ തന്നെയുള്ളൂ, അതുകാരണം കാണാറില്ല. കാണാറില്ല. അമ്മച്ചിക്ക് കാതിന് ചെറിയ പ്രശ്നമുണ്ടല്ലേ, കേൾവിക്ക് ഒരു പ്രശ്നമുണ്ട്. ഏതായാലും ആദ്യമായിട്ടാണ് ഒരു ചട്ടയും മുണ്ടും എടുത്ത ഒരു അമ്മച്ചി കാനാന്തേശത്തിന്റെ ഈ സീറ്റില്, അതായത് ഓഡിയൻസിന്റെ കമ്പാനിയൻസിന്റെ കൂടെ ഉള്ളത്. തീർച്ചയായിട്ടും കണ്ണിന് വളരെയധികം എന്താ പറയാ, ആനന്ദം തരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പം. വളരെ നമ്മുടെ സമൂഹത്തിൽ റയറായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വേഷം, ചട്ടയും മുണ്ടും കുണുക്കുവിട്ട അമ്മച്ചിമാരൊക്കെ ശരിക്കും ഐശ്വര്യമാണ്. ഒരു വീടിന്റെ മുറ്റത്ത് ഞാനും എന്റെ വൈഫും ഒക്കെ പറയാറുണ്ട്, അതായത് ചില വീടിന്റെ മുമ്പിൽ പോകുമ്പോൾ നല്ല വൃത്തിയായിട്ട് വീടിന്റെ മുറ്റമൊക്കെ ഇട്ടിട്ട് ചില അമ്മച്ചിമാർ ആ കസേരയിൽ ഇങ്ങനെ കുണുക്കൊക്കെ ഇട്ട് ഇരിക്കുന്ന കാണുമ്പോൾ എവിടെയൊക്കെയോ നമുക്കൊരു ഭയങ്കര എന്താ ഒരു അനുഗ്രഹമുള്ള വീടെന്നോ എന്തോ ഐശ്വര്യമുള്ള വീടെന്നോ ഒക്കെ അറിയാതെ തോന്നിപ്പിച്ചു പോകുന്ന ഒരു സാന്നിധ്യമാണ് അതൊക്കെ. അമ്മച്ചിയുടെ സാന്നിധ്യം തീർച്ചയായിട്ടും നമുക്ക് കനാദേശത്തിന് ഒരു ഐശ്വര്യമാണ്. അപ്പൊ നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. എന്റെ പേര് ജെസ്സി. ഷേർലിയുടെ സഹോദരന്റെ ഭാര്യ. സഹോദരന്റെ ഭാര്യയാണ്. എന്ത് ചെയ്യുന്നു? പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. വീട്ടിൽ തന്നെ. വീട്ടിൽ തന്നെ. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് മാർക്കറ്റില്, ചാലക്കുടി മാർക്കറ്റില് യൂണിയൻ പണി. അതെ അല്ലേ. ആ മക്കള്? മക്കള് രണ്ടുപേര്. അവരാണ് വന്നിരിക്കുന്നത്. ഒരാള് രണ്ടില്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഷേർലിയുടെ കൂടെ സപ്പോർട്ടായിട്ട് വന്നിരിക്കുകയാണ് നാഥുൻ അല്ലേ. ഷേർലി എങ്ങനെയാണ്? ഷേർലി ബൈബിള് ഇരുന്ന് വായിക്കാറുണ്ടോ? പഠിക്കാറുണ്ടോ? അതൊക്കെ കാണാറുണ്ടോ? അങ്ങനെ വായിക്കാറൊക്കെ. അപ്പൊ നമുക്ക് മക്കളിലേക്ക് വരാം. മോളുടെ കയ്യിൽ കൊടുക്കൂ.
എന്റെ പേര് അബിയ. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? MMHS കരട്ടി പഠിക്കുന്നത്. സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറയാവോ? എവിടെ വേദപാഠം പഠിക്കുന്നത്? നമ്മള് വേദപാഠം പഠിക്കുന്നത് മുരുങ്ങൻ സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ചില്. അടുത്തുള്ള സ്കൂളില്. ഓക്കെ. സ്കൂളില് കൂട്ടുകാരൊക്കെ അടിപൊളിയാണോ? സ്കൂൾ ജീവിതം എന്താ ചിരിക്കാത്തത്? മോള് വളരെ സീരിയസ് ആയിട്ടിരിക്കുന്ന, ചിരിച്ചോണ്ട് പറയ. സ്കൂളിൽ ആരൊക്കെയാണ് ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ? ആരാണ് കൂട്ടുകാരൊക്കെ? ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ കുറെ പേരുണ്ട്. കുറെ പേരുണ്ട്. ആരൊക്കെയാണ്? ഒത്തിരി പേരുണ്ടോ? വീടിനടുത്തുള്ളവര് അങ്ങനെ കൂടി. സ്കൂളിലേക്ക് കൂട്ടുകാരെല്ലാം ചേർന്ന് നടന്നാണോ പോവാ? ഒറ്റയ്ക്കേ ഉള്ളൂ. ഒറ്റയ്ക്കേ ഉള്ളൂ. അവിടെ സ്കൂളിൽ ചെന്ന് കഴിയുമ്പോഴാണ് കൂട്ടുകാരുള്ളത് അല്ലേ? നന്നായിട്ട് പഠിക്കുന്നുണ്ടോ മോള്? എന്താവാനാണ് ആഗ്രഹം? സിസ്റ്റർ. ഓക്കെ, അതാണ് ആഗ്രഹം. അതിനുവേണ്ടിയാണ് ഇപ്പൊ മോള് പഠിക്കുന്നത്. ഓക്കെ, ടീച്ചറിൽ നല്ല ഒരു സിസ്റ്ററായി മാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മോന്റെ കൊടുക്ക. മോന്റെ പേര് പറഞ്ഞേ. അബിൻ. അബിൻ, അബിൻ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? രണ്ടില്. രണ്ടില്. ഏത് സ്കൂളാണ് മോനെ? ആന്റി എന്നാണ് വിളിക്കുക. എങ്ങനെ വിളിക്കുക? അപ്പോൾ കുടുംബത്തിലെല്ലാവരെയും പരിചയപ്പെട്ടു. നമുക്ക് ഭർത്താവിന്റെ വിശേഷങ്ങൾ കൂടുതൽ അദ്ദേഹത്തിന്റെ ജോലി സംബന്ധമായിട്ട് ചോദിക്കാം. അതിനു മുമ്പ് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയിട്ട് വരാം. കാനാൻ ദേശം സീസൺ 2 സിൽവർ റൌണ്ടിൽ ഷേർലി സേവിയറിനുള്ള മൂന്നാമത്തെ ചോദ്യം. ഭൂമിയിൽ വസിക്കുന്നിടത്തോളം കാലം ഏത് ഗോത്രത്തെ അവഗണിക്കരുതെന്നാണ് ഇസ്രായേൽ ജനത്തോട് ദൈവം പറഞ്ഞത്? ഭൂമിയിൽ വസിക്കുന്നിടത്തോളം കാലം ഏത് ഗോത്രത്തെ അവഗണിക്കരുതെന്നാണ് ഇസ്രായേൽ ജനത്തോട് ദൈവം പറഞ്ഞത്? ഓപ്ഷൻ എ യൂദാ ഗോത്രം, ഓപ്ഷൻ ബി ദാൻ ഗോത്രം, ഓപ്ഷൻ സി ലേവി ഗോത്രം, ഓപ്ഷൻ ഡി ബെൻജമിൻ ഗോത്രം. ഭൂമിയിൽ വസിക്കുന്നിടത്തോളം കാലം ഈ ഗോത്രത്തെ അവഗണിക്കരുതെന്നാണ് ഇസ്രായേൽ ജനത്തോട് ദൈവം പറഞ്ഞത്. ഓപ്ഷൻ സി ലേവി ഗോത്രം. ഉറപ്പാണോ? അതാണ് വിശ്വാസം. ഓക്കെ. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ സി ലേവി ഗോത്രം. അപ്പോൾ നമുക്ക് നോക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്, ഓപ്ഷൻ സി ലേവി ഗോത്രം റൈറ്റ് ആൻസർ. മൂന്ന് ചോദ്യങ്ങൾ സിൽവർ റൗണ്ടിൽ തീരുമ്പോൾ ഷേർലി സേവിയർ റൈറ്റ് ആൻസർ ആണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? കാനാൻ ദേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ ഷേർലി സേവിയറിനുള്ള നാലാമത്തെ ചോദ്യം. അവിടുന്ന് മരിച്ചവരുടെ അല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് എന്ന് യേശു ആരോടാണ് പറഞ്ഞത്? അവിടുന്ന് മരിച്ചവരുടെ അല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് എന്ന് യേശു ആരോടാണ് പറഞ്ഞത്? ഓപ്ഷൻ എ പരിസേയരോട്, ഓപ്ഷൻ ബി നിയമജ്ഞരോട്, ഓപ്ഷൻ സി പുരോഹിത പ്രമുഖരോട്, ഓപ്ഷൻ ഡി സദുക്കായരോട്. ആരോടാണ് യേശു ഇങ്ങനെ പറഞ്ഞത്? അവിടുന്ന് മരിച്ചവരുടെ അല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ്. ഓപ്ഷൻ ഡി സദുക്കായരോട്. ഓപ്ഷൻ ഡി സദുക്കായരോട്. ലൊക്കെയാണോ? ഉറപ്പാണല്ലോ. ഓപ്ഷൻ ഡി ലോക്ക് ചെയ്ത്. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ ഡി സദുക്കായരോട്. ഇവിടെയും മൂന്ന് ചോദ്യങ്ങൾ വന്നപ്പോഴും ഇതുപോലെ ഡൌട്ട്ഫുൾ ആയിട്ടാണ് പറഞ്ഞതെങ്കിലും റൈറ്റ് ആൻസർ ആയിരുന്നു. ഇവിടെ വേറെ ഏതെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ? ഇതല്ല അല്ലെങ്കിൽ ഓൾറെഡി ഇതാണ് പറഞ്ഞിരിക്കുന്നത്. വേറെ ഏതെങ്കിലും ഓപ്ഷൻ മനസ്സിൽ വരുന്നുണ്ടോ? ഇല്ല. ഇല്ല.
ഉറപ്പാണ് ഇതാണ് ആൻസർ എന്ന്. ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. ഓപ്ഷൻ ഡി സദുക്കായരുടെ റൈറ്റ് ആൻസർ. എങ്ങനെയാണ് ബൈബിൾ പഠിക്കുക? എന്താണ് പഠിക്കുന്നതിന്റെ ഒരു ഒരു സ്റ്റൈൽ? ഞാൻ ചോദിക്കുന്ന കാരണം വളരെ സോഫ്റ്റ് ആയിട്ടിരുന്ന് എല്ലാം റൈറ്റ് ആൻസറിലേക്കാണ് വരുന്നത്. എങ്ങനെയാണ്, എപ്പോഴാണ് ബൈബിൾ പഠിക്കുക? ബൈബിള് അനിരുന്ന് പഠിത്തമില്ല. ഇല്ല, ആദ്യമേ ഞാൻ ഫുൾ വായിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു. പിന്നെ ഞാൻ പിന്നെ അതെല്ലാം ഓർഡറായിട്ടല്ല, പഴയ നിയമൊക്കെ ഇങ്ങനെ കഥകൾ എനിക്കിങ്ങനെ ഇഷ്ടപ്പെട്ടു, അതിങ്ങനെ അങ്ങനത്തെ വായിക്കുന്നു. ബൈബിൾ വായിച്ചു പോകുന്നു, ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളെ ഓർത്തിരിക്കുന്നു. ആരാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ബൈബിളിൽ? സോബിത്ത് വായിക്കാൻ ഇഷ്ടമായിരുന്നു. പിന്നെ റൂത്ത്, അമ്മായിമ്മയുടെ കൂടെ ഒക്കെ പോകുന്ന ആ ഒരു ഭാഗമൊക്കെ നല്ലതായിട്ടായിരുന്നു. പിന്നെ ദാവീദിന്റെ യുദ്ധങ്ങളും അതൊക്കെ എനിക്ക് മനസ്സിലെത്തിയായിരുന്നു. പിന്നെ ഞങ്ങൾ വേദേശമൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു സാറിങ്ങനെ പഴയ പഴയതിലെ പുറപ്പാടിലെ 10 ശിക്ഷകളെ കുറിച്ച് ഇങ്ങനെ ശരിക്കും ആക്ഷൻ കാണിച്ച് ഇങ്ങനെ പറഞ്ഞു തരായിരുന്നു. അതൊക്കെ എന്റെ മനസ്സിന് പോകണ്ടായില്ല. 10 ശിക്ഷകളെ കുറിച്ച് ആക്ഷൻ കാണിച്ചു തരും. ആ ശരിക്കിങ്ങനെ മോശം വന്ന് ഓരോന്ന് പറയും. ഇങ്ങനെ എന്റെ ഓരോ ശിക്ഷയും ഫറവരാജാണ് കൊടുക്കുന്നതും. ആ ഒരിടം കഥ ഓർക്കുന്നുണ്ടിങ്ങനെ. അതെങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ? ഓർഡർ പ്രകാരം ഓർമ്മയില്ല. എങ്കിലും ഒന്ന് രണ്ടെണ്ണം എന്താണ് സാറ് കാണിച്ചിരുന്നത് അന്ന് കാലത്ത്? നദിയിലെ വെള്ളം രക്തമാക്കി മാറ്റി ഇതിങ്ങനെ അങ്ങനെ പറയുമ്പോൾ ഇതിന് നല്ലൊരു ഇങ്ങനെ നമ്മുടെ മനസ്സിലിരിക്കുന്ന മാതിരി ഇങ്ങനെ നന്നായി പറയാതെ ഇങ്ങനെ പണ്ടൊന്നും വീട്ടില് ബൈബിളില്ല. അപ്പൊ അതൊക്കെ ഓർത്തി ഇതിന് ബൈബിൾ കിട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അത് വായിക്കായിരുന്നു. അങ്ങനെ അത് അത് ആ വാങ്ങളൊക്കെ ശരിക്കും അറിയാൻ ആകാംക്ഷയും കൊണ്ട് അങ്ങനെ വായിക്കായിരുന്നു. നമ്മൾ കാണുന്നത് പോലെ അദ്ദേഹം വിവരിച്ചു തരുമായിരുന്നു. അതാണ് നമ്മളുടെ ബൈബിളിലേക്ക് അടുപ്പിച്ചത്. ശരിക്കും അങ്ങനെയുള്ള സാർമാരുടെ സേവനം. ഓക്കെ, അപ്പോൾ 4 ചോദ്യങ്ങൾ സിൽവർ റൗണ്ടിൽ കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് സ്കോർ അറിയണ്ടേ? പോയിന്റ് ബാങ്കിൽ ഷാലറ്റിനോട് ചോദിക്കാം ഷേർലി സേവിയറിന്റെ സ്കോർ. ഷാലറ്റ് പ്ലീസ്. കനാൻഡേഷൻ സീസൺ 2 സിൽവർ റൗണ്ടിൽ ഷേർലി സേവിയറിനുള്ള പോയിന്റ്സ്: ഫോർ ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ 10 പോയിന്റ്സ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ 10 പോയിന്റ്സ്, തേർഡ് ക്വസ്റ്റ്യൻ 10 പോയിന്റ്സ്, ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് ദി സിൽവർ ക്വസ്റ്റ്യനും 10 പോയിന്റ്സ്. സിൽവർ റൗണ്ടിലെ 4 ക്വസ്റ്റ്യൻസും കറക്റ്റ് ആയതുകൊണ്ട് 10 പോയിന്റ്സ് ബോണസ് പോയിന്റ്സ് ലഭിക്കുന്നു. ടോട്ടൽ സിൽവർ റൗണ്ടിൽ ഷേർലി സേവിയറിനുള്ള പോയിന്റ്സ് 50 പോയിന്റ്സ്. ഇപ്പോൾ സിൽവർ റൗണ്ടിൽ മാക്സിമം സ്കോർ ചെയ്തിരിക്കുകയാണ്. ഇനി 2 റൗണ്ടുകൾ കൂടിയുണ്ട്. പോകാം അതിലേക്ക്. കനണ്ടേശം സീസൺ 2 ദ നെക്സ്റ്റ് റൗണ്ട് ഗോൾഡൻ റൗണ്ട്. കനണ്ടേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ ഷേർലി സേവിയറിനുള്ള ആദ്യത്തെ ചോദ്യം. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നതനുസരിച്ച് ബൈബിളിലെ രക്ഷാചരിത്രത്തിന്റെ ആരംഭം ആരുടെ വിളിയാണ്? ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നതനുസരിച്ച് ബൈബിളിലെ രക്ഷാചരിത്രത്തിന്റെ ആരംഭം ആരുടെ വിളിയാണ്? ഗോൾഡൻ റൗണ്ട് ആണ്. അബ്രാഹത്തിന് ഉറപ്പാണോ? ഉറപ്പാണ്. ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. അബ്രാഹത്തിന്റെ റൈറ്റ് ആൻസർ. അബ്രാഹമൊക്കെ മുമ്പേ പറഞ്ഞതുപോലെ ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒരാളായിരിക്കും അല്ലെ? അങ്ങനെ പലതും ബൈബിള് ഇപ്പൊ പറഞ്ഞതുപോലെ ഓരോ കഥാപാത്രത്തെ ഇഷ്ടപ്പെട്ട് ഒരു കഥയായിട്ട് മനസ്സിൽ സൂക്ഷിക്കുകയാണെങ്കിൽ പല അടുക്കും ചിട്ടയോടും കൂടി ഓർത്തു വെക്കാൻ പറ്റും അല്ലെ? ട്രിക്കൊന്നും ആർക്കും പറഞ്ഞു കൊടുക്കരുത്. ഓക്കെ, ഉൽപ്പത്തി പുസ്തകം ആമുഖത്തിലാണ് ഈ ഭാഗം അല്ലേ? അപ്പോൾ കുട്ടികൾ കല്യാണം കഴിഞ്ഞ് എത്ര വർഷമായി? കല്യാണം കഴിഞ്ഞ് 22 വർഷമായി. 22 വർഷമായി.
അതിനുവേണ്ടിയുള്ള ട്രീറ്റ്മെന്റുകൾ, അതായത് പ്രാർത്ഥന, എന്താണ് അതിനെ പറ്റി പറയാൻ പറ്റുമോ? ട്രീറ്റ്മെന്റ് എനിക്ക് ആദ്യം പറഞ്ഞു ട്യൂബൽ പ്രഗ്നൻസി ആയിട്ട് നഷ്ടപ്പെട്ടു പോയിരുന്നു. ഓപ്പറേഷനെ കഴിഞ്ഞ് ആദ്യം ഒരു വർഷം കഴിഞ്ഞ എല്ലാം കഴിഞ്ഞ വർഷം കഴിഞ്ഞപ്പോ എമർജൻസി ഓപ്പറേഷനെ കഴിഞ്ഞിങ്ങനെ സീരിയസ് ആയിരുന്നു. അറിഞ്ഞിട്ടില്ല അങ്ങനെ പ്രഗ്നന്റാണെന്നും പൊട്ടി ഇത്തിരി പ്രശ്നമായിട്ട് അറിഞ്ഞത്. എങ്ങനെ? അത് വയറ്റിൽ കിടന്ന് പൊട്ടി സീരിയസ് ആയിട്ട് അറിഞ്ഞത് തന്നെ. സീരിയസ് ആയിരുന്നു, എമർജൻസി ഓപ്പറേഷൻ സീരിയസ് ആയിരുന്നു. അതിനുശേഷം ദൈവം അന്വേഷിച്ചതാണ്. അതിനുശേഷം പിന്നെ രണ്ടു വർഷം കഴിഞ്ഞപ്പോ യൂട്ടസ്കാരനെ ശരിക്കും ആയതായിരുന്നു. പക്ഷെ അതും വളർച്ചയില്ലാതെ നഷ്ടപ്പെട്ടു പോയി. പിന്നെ ഉണ്ടായില്ല. പിന്നെ കുറെ നാളൊക്കെ ട്രീറ്റ്മെന്റ് നടത്തി, ധ്യാനവും പ്രാർത്ഥനയൊക്കെ ചെയ്യായിരുന്നു. കുറച്ചളഞ്ഞപ്പോ ഇതെല്ലാം നിർത്തി, ചികിത്സ നിർത്തി, ധ്യാനത്തിനും ഒക്കെ അങ്ങനെ റെഗുലർ ആയിട്ട് പോകുന്നു. പ്രാർത്ഥനയൊക്കെ ചെയ്യാറുണ്ട് പള്ളിയൊക്കെ, പക്ഷെ എന്നാലും സ്ഥിരമായിട്ടൊന്നും ധ്യാനത്തിനൊന്നും പോകാറൊന്നുമില്ല. അങ്ങനെ ഒരു നിരാശ, കൊറേയൊക്കെ നിരാശയും. അത് പാടുണ്ടോ? ശരിക്കും പാടില്ല. എന്റെ അനീറ്റി സിസ്റ്ററാണ്, ആളിങ്ങനെ എപ്പോഴും കളിയാക്കും. ഇങ്ങനെ ചെറിയ പ്രാർത്ഥന ശരിക്കും അങ്ങനെ ഇല്ലാത്തതുകൊണ്ടാണ്. ഇങ്ങനെ കുറച്ചാളിങ്ങനെ പ്രാർത്ഥിക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെ നിർത്തി കളയും. കിട്ടാതെ വരുമ്പോ ദൈവത്തോട് പറ്റിയ ദേഷ്യം വരും, വരുന്നത് പരാതി പറയും. അപ്പൊ അവളെപ്പോഴും പറയും അങ്ങനെ ചെയ്യാൻ പാടില്ല, പ്രാർത്ഥന കിട്ടിയാലില്ലെങ്കിലും പ്രാർത്ഥന മുടക്കരുത് ദേഷ്യം. ഇങ്ങനെ എപ്പോഴും കൊന്തെത്തിക്കണം. അങ്ങനെ ദൈവത്തിന് ഏത് നിമിഷവും എങ്ങനെ വേണമെങ്കിലും ഇടപെടാം. വിശ്വാസമൊക്കെ ഉണ്ട്, എന്നാലും പ്രതീക്ഷിച്ചിട്ട് കിട്ടണം. ചികിത്സയിൽ ഇങ്ങനെ ഇത് ഫലം കിട്ടാണ്ട് വരുമ്പോ കുറച്ച് ആർക്കാണെങ്കിലും ആദ്യം ഒരു നിരാശ ഉണ്ടാവും. പക്ഷേ അത് അപ്പൊ കുറച്ചാളത്തേക്ക് ഞാൻ സ്ഥിരമായി ചെയ്യുന്ന പ്രാർത്ഥനയൊക്കെ ചിലപ്പോ തന്നെ നിന്ന് പോവും. കുറച്ചാളെങ്കിൽ വീണ്ടും സോറി പറഞ്ഞോണ്ട് ദൈവത്തിന് ദൈവം ക്ഷമിക്കണേന്ന് പറഞ്ഞു വീണ്ടും തുടങ്ങും. അങ്ങനെ ഒരു ജീവിതം അങ്ങനെ മുന്നോട്ട് പോകും. അതൊക്കെ മനസ്സിലാകുന്ന പരമകാരുണികനായ ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് അവിടത്തേക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. എപ്പോ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും. സോ വിശ്വാസം. ഇപ്പൊ ബൈബിള് വായിക്കുമ്പോൾ നമ്മൾ വായിച്ച പ്രിയപ്പെട്ട കഥാപാത്രം അബ്രഹാമിന്റെ മകനുണ്ടായ കഥയൊക്കെ അറിയാമല്ലോ. അതൊക്കെ അറിയാമായിട്ടാണോ? അങ്ങനെ ചിന്തിക്കും. ഞാൻ ചിന്തിക്കുക മാത്രം പോരാ, അത് മനസ്സിൽ പതിപ്പിക്കണം. കാരണം ദൈവത്തിന് ഞാൻ പറഞ്ഞു വീണ്ടും പറയണില്ല, കാരണം ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. സോ ആ പ്രാർത്ഥനയും പ്രാർത്ഥനാ ജീവിതവും തുടരാൻ ചെയ്യാറുണ്ട്, ഓർക്കാറുണ്ട്. അത് മതി. ഒരു നിശ്വാസം പോലും കാണുന്ന ദൈവമാണ് നമ്മുടെ, അല്ലെ? ഒരു നിശ്വാസത്തിൽ അടങ്ങിയിരിക്കുന്ന വേദന വേറൊരു മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റില്ല, പക്ഷെ ദൈവത്തിന് മനസ്സിലാക്കാൻ പറ്റും. എത്രത്തോളം അതിന് ആഴമുണ്ടോ അത്രത്തോളം ആഴത്തിൽ തന്നെ. ആദ്യമൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ പിന്നെയൊക്കെ അതിനോട് ചോദിച്ചു. പിന്നെ ഇല്ല ഇല്ലാത്ത ജീവിതം ഞങ്ങൾ എന്തൊരു തനിച്ചാണ് താമസിക്കുന്ന വീട്ടിലപ്പോ അങ്ങനെ ഇപ്പൊ സങ്കടപ്രാധാന്നല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. വിഷമമുണ്ടെങ്കിൽ ഇങ്ങനെ ഞാൻ പ്രത്യേകം കണക്കാറില്ല. വീട്ടിൽ ഫുൾ ഞാനിങ്ങനെ എന്തിനും പണിയിലായിരിക്കും. ഇങ്ങനെ ആട് കോഴി സാറിലൊക്കെ ഇഷ്ടം പോലെ പണിന്റെ വീട്ടില് ഇടയ്ക്ക് തയ്ക്കും. സാറാവ് കോഴി സെക്ഷനൊക്കെ ആയിട്ട് ഒഴിവില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല പണിയാ വീട്ടില്. അതേപോലെ ആൾക്ക് ഞാൻ പുറത്തേക്ക് ജോലിക്ക് പോകണമെന്ന് ഇഷ്ടമല്ല. അപ്പൊ വീട്ടിൽ തന്നെ ആള് ഉച്ചയ്ക്ക് ഉണ്ടാനൊക്കെ വരുമ്പോ ആള് വീട്ടിൽ ഞാൻ വേണം അവിടെ. അവരാളുടെ ആഗ്രഹം ഒരുമിച്ച് ചോറുണ്ടാ വർത്താനം പറഞ്ഞിരിക്കുക, ആൾ ഓട്ടർഷീറ്റ് വിശേഷങ്ങളൊക്കെ പറയുന്നിട്ട്. അപ്പൊ അതൊക്കെ ഞങ്ങൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ആള് വരുമ്പോ ഉണ്ടാവില്ല. അപ്പൊ ആൾക്ക് ഭയങ്കര ദേഷ്യ. ആള് വീട്ടിലുണ്ടാക്കിയായിട്ടിഷ്ടം. എന്താ വെച്ചാൽ ഞാൻ വേറെ സ്ഥലത്തേക്ക് ഉണ്ടായില്ല, ജോലിക്ക് മാത്രം ഉണ്ടായിക്കില്ല. ഇങ്ങനെ പുറത്തേക്കൊന്നും. പക്ഷെ വീട്ടിൽ തന്നെ ധാരാളം ജോലിയുണ്ട്, ആട് കോഴി കഴിക്കും ഒക്കെ ചെയ്യും, തയ്യൽപ്പണി ചെയ്യാറുണ്ട്. അപ്പൊ പ്രതീക്ഷ മാത്രം കൈവിടണ്ട, പ്രാർത്ഥനയും മുടങ്ങണ്ട, പോകാം അടുത്ത ചോദ്യത്തിലേക്ക്. കനൻ ദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ ഷേർലി സേവിയറിനുള്ള രണ്ടാമത്തെ ചോദ്യം. തിമോത്തേയോസിനുള്ള രണ്ടാം ലേഖനം എഴുതപ്പെട്ടത് എവിടെ വെച്ചാണെന്നാണ് കരുതപ്പെടുന്നത്? ഗോൾഡൻ റൗണ്ട് ആണ്. റോമായിൽ എവിടെ എന്ന് പറയുന്നുണ്ട്? റോമായിലെ കാരാഗ്രഹത്തിൽ. കമ്പ്യൂട്ടർ പ്ലീസ്.
റോമായിലെ കാരാഗ്രഹത്തിൽ വെച്ച് റൈറ്റ് ആൻസർ. വളരെ സോഫ്റ്റ് ആണ് ആൻസർ പറയുന്നത് വരെ, പക്ഷെ കോൺഫിഡന്റ് ആണ്, പക്ഷെ അത് പുറത്ത് മുഖത്ത് ഭാവങ്ങളിലൊന്നും വായിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമുക്ക് ഹസ്ബൻഡിന്റെ അടുത്തേക്ക് ഒന്നര പോയിട്ട് വരാം. അതായത് വീട്ടില് ആട് കോഴി വളരെ ബിസിയാണ്, അതിന്റെ ഇടയ്ക്ക് വന്ന് വരുന്ന സമയം അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികളില്ലാത്തതിന്റെ ഒരു വിഷമം മറയ്ക്കാൻ അതിനങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹസ്ബൻഡ്. എന്താണ് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാല്? ഇപ്പൊ കോഴിക്ക് തീറ്റ ഉണ്ടാക്കി കൊടുക്കുക, അതുപോലെ രണ്ടുപേർക്ക് ഒറ്റ വയ്ക്കുക, ആടിന് പ്ലാവിന്റെ ഇല ഒടിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ ആളെ സഹായിക്കും. അതല്ല ഞാൻ പറഞ്ഞതല്ല, ഞാൻ ഉദ്ദേശിച്ചതല്ല അത്. ഇങ്ങനെയുള്ള ജോലികൾ ഉണ്ടെങ്കിൽ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്ന് വിഷമിക്കേണ്ടല്ലോ എന്നോർത്ത് മനഃപൂർവ്വം ചെയ്യുന്നതാണെന്നാണ് ഞാൻ ചോദിച്ചത്. ഇങ്ങനെ ഒരു കൃഷി എല്ലാത്തിനും സഹായം ചെയ്ത് കൊടുക്കുന്നത്. ആള് ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്യുമ്പോ, അവര് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചൊക്കെ ഇങ്ങനെ വിഷമം ഉണ്ടാവല്ലോ. അപ്പൊ അതിന്റെ പേരിൽ ഈ ഇതൊക്കെ ഇങ്ങനെയാവുമ്പോൾ കുറച്ച് നേരം പോക്കും, പിന്നെ മറ്റുള്ളതിനെ കുറിച്ചുള്ള ചിന്തയൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരാ ഇതിലാണ് ഇതിനൊക്കെ ഇങ്ങനെ വളർത്തുന്നത്. ഇതൊക്കെ ഓക്കെ, ബുദ്ധിപൂർവ്വം തന്നെയാണ് അല്ലേ? ഒത്തിരി കരുതുന്നുണ്ട് ഷേർലിയെ. ഓട്ടോറിക്ഷയൊക്കെ ഇങ്ങനെ അത് കഴിയുമ്പോ പിന്നെ കുറച്ചൊക്കെ ബൈബിളിൽ ഇതൊക്കെ നോക്കും, പിന്നെ ടിവിയിൽ ഇങ്ങനെ കാനലിന്റെ പരിപാടി കാണാറുണ്ട്. അപ്പൊ അങ്ങനത്തെ പരിപാടികളൊക്കെ. ഓക്കെ ഓക്കെ, അപ്പം ഓട്ടോറിക്ഷ വിശേഷങ്ങളിലേക്ക് ഞാൻ ഒന്നുകൂടെ വരുന്നുണ്ട്, അടുത്ത ചോദ്യത്തിലേക്ക് പോയിട്ട് വരാം. റെഡി? കനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൌണ്ടിൽ ഷേർലി സേവിയറിനുള്ള മൂന്നാമത്തെ ചോദ്യം. ഏത് ഗ്രന്ഥത്തിലെ ചരിത്രത്തിന്റെ തുടർച്ചയായാണ് എസ്ര നെഹമിയ ഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കുന്നത്? ഏതു ഗ്രന്ഥത്തിലെ ചരിത്രത്തിന്റെ തുടർച്ചയായാണ് എസ്ര നെഹമിയ ഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കുന്നത്? ലൈഫ് ലൈൻ. ഏത് ഗ്രന്ഥത്തിലെ ചരിത്രത്തിന്റെ തുടർച്ചയായ എസ്ര നെഹമിയ ഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കുന്നു? കമ്പ്യൂട്ടർ പ്ലീസ്. ദിനവൃത്താന്തം റൈറ്റ് ആൻസർ. ആദ്യമായിട്ടാണ് ബൈബിളിലേക്ക് ലൈഫ് ലൈനിലേക്ക് ഒന്ന് തിരിഞ്ഞത്. അപ്പോൾ മൂന്ന് ചോദ്യങ്ങൾ കഴിഞ്ഞു, ഒരു ചോദ്യം കൂടെ ഗോൾഡൻ റൗണ്ടിൽ അവശേഷിക്കുന്നു. നമുക്ക് ഹസ്ബൻഡിലേക്ക് ഒന്നുകൂടെ പോകാം. ഞാൻ ഓട്ടോ വിശേഷങ്ങൾ എന്ന് പറഞ്ഞത് കാരണം നമ്മള് സിനിമകളിലുള്ള പാട്ടുകളിലൊക്കെ കേൾക്കുമ്പോൾ, ചില പാട്ടുകളിലൊക്കെ കേട്ടുള്ളത് ഓട്ടോക്കാരുടെ സാധാരണക്കാർക്ക് ഒത്തിരിയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു വിഭാഗമാണ്. ഇതിനു മുമ്പ് ഒരു എപ്പിസോഡിൽ ഫയർഫോഴ്സിനെ പറ്റി പറഞ്ഞു. അതുപോലെ ഓട്ടോ എന്ന് പറയുന്ന ആ ഒരു സഹായം ഒത്തിരി ജനങ്ങൾക്ക്, അതായത് ഒരു പാട്ടില് രജനീകാന്തിന്റെ ഒരു സിനിമയിൽ പാട്ടിൽ പറയുന്ന പോലെ, അമ്മ പെങ്ങന്മാരെ ആപത്തിൽ വിടത്തില്ല, പ്രസവത്തിന് ഓടുകയാണെങ്കിൽ ഞങ്ങൾ ഫ്രീ ആയിട്ട് ഓടാറുണ്ട്, അങ്ങനെ ഒന്ന് ഒത്തിരി, അതായത് സാധാരണക്കാരോട് ഒത്തിരി അടുത്ത് നിൽക്കുന്ന ഒരു സേവനമാണ് അല്ലെ? അങ്ങനെയുള്ള ജീവിതത്തിലെ എക്സ്പീരിയൻസുകൾ എന്തെങ്കിലും മറക്കാനാവാത്ത എന്തെങ്കിലും ഉണ്ടോ? മറക്കാനാവാത്ത സംഭവങ്ങൾ ഒരുപാടുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ ഈ ആക്സിഡന്റ് ഒക്കെ പറ്റിയിട്ട് ആശുപത്രി എടുത്തുകൊണ്ട് ചെല്ലും, ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ പോയിട്ട് പൈസ വാങ്ങാണ്ട് നമുക്ക് അതിനൊന്നും ഇറങ്ങിട്ടില്ല. അതായത് എമർജൻസി ഇതിൽ വരുമ്പോൾ, ഈ ഒരു കൊല്ലായിട്ടുള്ളൂ, ഒരു പാലത്തിന്റെ ചാലക്കുടി സൗത്ത് പാലത്തിന്റെ മുകളിൽ നിന്ന് ഒരു ബൈക്കില് ബൈക്കുമ്പോ ഒരാൾ പറഞ്ഞു, ഉറക്കം തോങ്ങി ബൈക്ക് അടക്കം താഴെ വീണു. അപ്പോ ഞങ്ങള് അത് എസ് എസ് ബേക്കറിയുടെ എന്ന് പറഞ്ഞ സ്റ്റോപ്പിലായിരുന്നു, ഞങ്ങള് അപ്പുറത്താണ് സുരഭി സ്റ്റോപ്പിന്റെ അടുത്ത്. അപ്പോ ഇത് അതിക്കൂടെ വേറൊരു ബൈക്കാരൻ അതിക്കൂടെ പോയപ്പോ ഞങ്ങളൊരു തോന്നുന്നു, ചേട്ടാ അവിടെ ഒരു ബൈക്കാരൻ പാലത്തിന്റെ മുകളിൽ താഴ്ത്ത് വീണിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഞങ്ങൾ വണ്ടി അവിടെ കിട്ടിട്ട് ഞങ്ങൾ അങ്ങോട്ട് ചെന്നു. ചെന്നപ്പോ എന്തിട്ടുണ്ടായെന്ന് വെച്ചാൽ സംഭവം, അവിടെ ഒരു 10-15 ആൾക്കാര് വട്ടം കൂടി നിൽക്കുന്നുണ്ട്. അവിടെ ആകെ ഒരു ഓട്ടോറിക്ഷപ്പേ ഉള്ളൂ. രാത്രി ഒരു വെളുപ്പിന് ഒരു 4 മണി സമയമായിരുന്നു അത്. അപ്പോ ഈ ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞു, ചേട്ടാ ഇതിന് ആളൊന്ന് പിടിച്ച് വണ്ടിയിൽ കയറ്റാൻ പറഞ്ഞിട്ട് എങ്ങനെയോ പിടിച്ച് കയറ്റി.
വണ്ടിയിൽ കയറ്റി. അപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ രണ്ട് കാലും ഓട്ടോറിക്ഷ പുറത്തണം, അങ്ങനെ മറ്റേ ഡ്രൈവർക്ക് വണ്ടി ഓടിച്ച് പോകാൻ പറ്റില്ല. അപ്പോഴാണ് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത്. ഞങ്ങൾ രണ്ട് മൂന്ന് ആളുണ്ടായി. അപ്പൊ ആ ഓട്ടോറിക്ഷ സുഹൃത്ത് എന്നോട് പറഞ്ഞു, ചേട്ടാ ഇവരാരോടും പറഞ്ഞിട്ട് വരുന്നില്ല, അപ്പൊ ഈ കാലും ഇങ്ങനെ ഇട്ടിട്ട് വണ്ടി ഓടിച്ചിട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ ആ കാലൊന്ന് ചേട്ടൻ കയറ്റി വെച്ചിട്ട് എന്റെ ഇതിൽ വായോന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്ന ചില ആ കാല് അങ്ങനെ ഓട്ടോറിക്ഷയിൽ എടുത്തു വെച്ചിട്ട് ആളെയും കൊണ്ട് ഞങ്ങളുടെ ഞാനും ആ ഡ്രൈവറും വേറെ ആരും ഉണ്ടായില്ല, 10-15 ആൾക്കാർ വട്ടം നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൊണ്ടുപോയി ആശുപത്രിയിലെ സെന്റ് ജെയിംസിൽ കൊണ്ടുപോയിട്ട് അവിടെ അഡ്മിറ്റാക്കി ഇങ്ങനെ പോന്നു. അപ്പോഴത്തേക്കും പോലീസ് എന്നെ വീടുവരച്ച് അവരും വന്നു. അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിലൊക്കെ ചെന്ന് ഇങ്ങനെ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ സാറേ എന്നൊക്കെ പറഞ്ഞ് പോന്നു. ഇത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോ എനിക്ക് സ്റ്റേഷനിൽ നിന്ന് ഫോൺ വന്നു. എന്റെ പേര് സേവിയറെന്ന്. സേവിയറ ഇങ്ങനെ മാതിരി അന്ന് ആക്സിഡന്റ് കേസ് ഉണ്ടായില്ലേ, അപ്പോ നിങ്ങളൊന്ന് സ്റ്റേഷനിലേക്ക് വരണം, അപ്പൊ നമുക്ക് ആ കേസൊക്കെ ഒന്ന് അവസാനിപ്പിക്കില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളന്ന് ഇതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും സ്റ്റേഷനിൽ പോയിട്ട് ഇതൊക്കെ അവസാനിപ്പിച്ചിട്ടാണ് പോന്നത്. ഞങ്ങൾക്ക് ഇനി കുഴപ്പമുണ്ടാവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നത്. എന്നിട്ട് രണ്ടാമത് തന്നെ വിളിച്ചു ഞാൻ. എന്നിട്ട് അവിടെ നിന്ന് അന്ന് തട്ടിക്കേറി സ്റ്റേഷന് സാറിനോട് തട്ടിക്കേറി. എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെ വരാൻ പറ്റില്ല. ഞാൻ ലാസ്റ്റ് എനിക്ക് ദേഷ്യം വന്നപ്പോൾ സാറിന് ചെയ്തൊക്കെ പറഞ്ഞു. സാറിന്റെ പേരെന്താ, എവിടെ വീട്, അഡ്രസ്സൊക്കെ ചോദിച്ചു. അതിന് ശേഷം പിന്നെ എന്നെ വിളിച്ചിട്ടില്ല, ഞാൻ പോയിട്ടില്ല. സംഭവം ഉണ്ടായിട്ടുണ്ട്, നേരിട്ട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പം അറിഞ്ഞോ അറിയാതെ ആയിട്ടാണെങ്കിലും ഒത്തിരി ഒത്തിരി സഹായങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സഹായങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഓക്കെ. അതുപോലെ ഓട്ടോറിക്ഷക്കാരെ കൂട്ടി പൊതുവെ ഉണ്ടാകുന്ന പരാതികളും ഉണ്ട്. പരാതികളും ഒരുപാട്, പക്ഷേ ഒരാൾ ചെയ്താൽ മറ്റുള്ള എല്ലാവരും ബാധിക്കുന്ന കേസാണ്. അതായത് ഞാൻ കണ്ടിട്ടുള്ള ഒന്ന്, നമ്മള് ഓട്ടോക്കാരെപ്പോഴും ഓട്ടോ ഡ്രൈവ് ചെയ്യുമ്പോൾ വഴിയിൽ നിൽക്കുന്ന യാത്രക്കാരെ ശ്രദ്ധിച്ചാണ് അവരുടെ, അതായത് കൂടുതലും ഞാൻ പറഞ്ഞു കഴിഞ്ഞോട്ടെ, അങ്ങനെ പോകുമ്പോൾ പുറകിൽ വരുന്ന വണ്ടികളെ ശ്രദ്ധിക്കാതെ ഒരാൾ റൈറ്റ് സൈഡ് ഓപ്പോസൈറ്റ് സൈഡിൽ നിന്ന് കൈ കാണിച്ചാലും ഇമ്മീഡിയറ്റ് ആയിട്ട് ഓട്ടോയുടെ ഒരു ഷേപ്പിന്റെ ഒരു പ്രത്യേകത കൊണ്ട് തന്നെ ബാക്കിൽ വരുന്ന വണ്ടികളെ നിങ്ങൾ അധികം ശ്രദ്ധിക്കാറില്ല. അങ്ങനെ ഒത്തിരി ആക്സിഡന്റുകൾ ഉണ്ടാകുന്നതായിട്ട് കേൾക്കുന്നുണ്ട്. ബാക്കിൽ വരുന്ന വണ്ടികൾ ശ്രദ്ധിക്കാറില്ല, ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അത് എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, ചിലർ ചെയ്യുന്ന ഒരു ഇതിന്റെ പേരിൽ മൊത്തം ആ ഒരു സമൂഹം മുഴുവൻ പേരുദോഷം കേൾക്കേണ്ടി വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. റെഡിയല്ലേ ഷെർലി? കനഡ ദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ ഷെർലി സേവിയറിനുള്ള 4-ാമത്തെ ചോദ്യം. കൊളോസോസിൽ സഭ സ്ഥാപിച്ചത് ആരാണെന്നാണ് കരുതപ്പെടുന്നത്? കൊളോസോസിൽ സഭ സ്ഥാപിച്ചത് ആരാണെന്നാണ് കരുതപ്പെടുന്നത്? കൊളോസോസിൽ സഭ സ്ഥാപിച്ചത് ആരാണെന്നാണ് കരുതപ്പെടുന്നത്? കമ്പ്യൂട്ടർ പ്ലീസ്, എപ്പഫ്രാസ് റൈറ്റ് ആൻസർ. ഗോൾഡൻ റൗണ്ടിൽ 4 ചോദ്യങ്ങളും കഴിഞ്ഞിരിക്കുന്നു. ഷെർലി സേവിയറിന്റെ സ്കോർ അറിയാം പോയിന്റ് ബാങ്കിൽ. ഷാലത്ത് പ്ലീസ്. കനാഡേഷ്യൻ സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ ഷെർലി സേവിയറിന് ലഭിക്കുന്ന പോയിന്റ്സ്: ഫോർ ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ 10 points, സെക്കൻഡ് ക്വസ്റ്റ്യൻ അഗെയിൻ 10 points, the third question life line ഉപയോഗിച്ചിരുന്നു, so 5 points, the last question that is the golden question life line ഉപയോഗിച്ചിട്ടുണ്ട്, so 5 points, and total golden roundൽ ഷെർലി സേവിയറിന് ലഭിക്കുന്ന പോയിന്റ്സ് 30 points, silver roundൽ 50 points, ഇതുവരെയുള്ള പോയിന്റ് നില 80 points. അപ്പോൾ ആദ്യത്തെ രണ്ട് റൗണ്ടുകൾ കഴിയുമ്പോൾ 80 points, ഇനിയും ഒരു റൗണ്ട് കൂടി അവശേഷിക്കുന്നു. ഏറ്റവും വിലയേറിയ റൗണ്ട് പോകാം. കനഡ ദേശം സീസൺ 2 ദ തേർഡ് റൗണ്ട്
ഡയമണ്ട് റൗണ്ട്. ഡയമണ്ട് റൗണ്ടിൽ നാല് ചോദ്യങ്ങൾ തന്നെയാണ്. കൂടെ വന്നിരിക്കുന്നവരുടെ സഹായം ചോദിച്ച് ആൻസർ ചെയ്യുകയാണെങ്കിൽ ഓരോ ചോദ്യത്തിനും 10 points ആണ് ലഭിക്കുക. മറിച്ച് ക്വസ്റ്റ്യൻ ഫേസ് ചെയ്യുന്നതിന് മുമ്പ് ഷേർലി എടുക്കുന്ന ഒരു തീരുമാനം, ഇത് ഞാൻ ഡയറക്റ്റ് ആയിട്ട് എല്ലാ ക്വസ്റ്റ്യനും ഫേസ് ചെയ്യാം എന്നെടുക്കുന്ന തീരുമാനത്തിലാണ് ഇത് ഡയമണ്ട് റൗണ്ടായി മാറുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ചോദ്യത്തിന് 20 points, രണ്ടാമത്തെ ചോദ്യത്തിന് 40, മൂന്നാമത്തെ ചോദ്യത്തിന് 80, നാലാമത്തെ ചോദ്യത്തിന് 160, ടോട്ടൽ 300 points. ഷേർലി എടുക്കുന്ന തീരുമാനം പറഞ്ഞോളൂ. കനണ്ടേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ ഷേർലി സേവിയറിനുള്ള ആദ്യത്തെ ചോദ്യം. ആകാശത്തിന്റെ മഞ്ഞും ഭൂമിയുടെ ഫലപുഷ്ടിയും ദൈവം നിനക്ക് നൽകട്ടെ. നിന്റെ സഹോദരന്മാർക്ക് നീ നാഥനായിരിക്കുക. ഇസഹാക്ക് ഇപ്രകാരം അനുഗ്രഹിച്ചത് ഏത് പുത്രനെയാണ്? ആകാശത്തിന്റെ മഞ്ഞും ഭൂമിയുടെ ഫലപുഷ്ടിയും ദൈവം നിനക്ക് നൽകട്ടെ. നിന്റെ സഹോദരന്മാർക്ക് നീ നാഥനായിരിക്കുക. ഇസഹാക്ക് ഇപ്രകാരം അനുഗ്രഹിച്ചത് ഏത് പുത്രനെയാണ്? ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. യാക്കോബിനെ പിന്നെ ആലോചിച്ചു. ഡയമണ്ട് റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഷേർലി സേവിയർ ഇന്ന് ഈ സീറ്റിലെത്തിയത് പറയാമോ? എന്തായിരുന്നു അതിനുള്ള ശ്രമം? ഞാൻ ഗുണസ്ഥാനത്ത് ഇങ്ങനെ വെച്ചപ്പോ ഒരു ദിവസം യാദൃശ്യമാരുടെ കണ്ടെങ്ങനെ പരിപാടി നടക്കുന്നത് സീസൺ 1 കണ്ടിട്ടുണ്ടായിരുന്നു. അന്നൊന്നും പക്ഷെ എനിക്കിത് അറിയില്ല എങ്ങനെയാ ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടായില്ല. കുറച്ചങ്ങനെ കണ്ടുപോയി പങ്കെടുക്കാൻ പറ്റുമോ എന്നൊക്കെ വിചാരിച്ചായിരുന്നു. ഇങ്ങനെ അതിന് ഒരു ദിവസം ചോദിച്ചപ്പോ ഇതുപോലെ ചോദ്യം ചോദിക്കണ ഞാൻ കണ്ടായിരുന്നു. ഇങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിയത് അത് ഞാൻ കണ്ടത് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച 4 മണിക്കുള്ള പ്രോഗ്രാമിനെയും കണ്ടേ. അപ്പൊ എനിക്കറിയാവുന്ന ആൻസറായിരുന്നു. ഞാൻ അപ്പൊ തന്നെ വെറുതെ അയച്ചു നോക്കി SMS ഇങ്ങനെ ചെയ്തു. ഒരു വർഷത്തോളായിട്ട് വിളിക്കാണ്ടൊക്കെ എന്റെ ചേരഞ്ഞു ചിലപ്പോ ചെയ്തില്ല എന്നിട്ട് ഞാൻ വീണ്ടും ഒരു SMS അയച്ചു. പിന്നെ അതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പുറത്തേക്ക് ജോലി കിട്ടി പോവാനൊരു വീട് വന്നിട്ടൊരു സാമ്പത്തിക ബാധ്യതയുണ്ട്. അപ്പൊ അതിന് വേണ്ടിയായിട്ട് ഇങ്ങനെ ഒരു ചേച്ചി ചേട്ടൻ ഇങ്ങനെ കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോ പുറത്തേക്ക് എവിടേക്കായിരുന്നു ജോലി? ദുബായിലേക്കാണ് വന്നത്. അപ്പൊ പുള്ളിക്ക് എങ്ങും പോണത് ഇഷ്ടമല്ല. പക്ഷെ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ആള് പറഞ്ഞു നമുക്ക് വീട്ടുകടം വീട്ടത് എളുപ്പമാർഗ്ഗമുള്ളൂ അതിന്റെ പേരിൽ. പിന്നെ അവരൊത്തിരി ഇങ്ങനെ നല്ല മനുഷ്യരെ അവരിങ്ങനെ മുൻപേനെ പരിചയമുള്ളതാണ്. അവരായതിന്റെ പേരിൽ ആള് പറഞ്ഞു എന്നാ നമുക്ക് പോവാൻ സമ്മതിക്കാൻ സമ്മതിക്കാൻ പറഞ്ഞു. അവർക്കും പ്രതീക്ഷയില്ലാതെ സമ്മതിക്കുന്നു. സേട്ട് വിട്ടെങ്കിലല്ലേ പോകാൻ പറ്റുള്ളൂ. ആള് യാദൃശ്യമായിട്ട് പറഞ്ഞു പൊക്കളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ അതിന്റെ പാസ്പോർട്ടൊക്കെ മുന്നേ പോയ സമയത്ത് ഇങ്ങനെ വീണ്ടും ഇവിടേക്ക് വരാൻ പറഞ്ഞ് ഡേറ്റ് കൃത്യം 7 October വരണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ സംശയം പറഞ്ഞിങ്ങനെ അതിന് മുമ്പിൽ പോകേണ്ടി വരും മുൻപേക്ക് ആക്കി തരാൻ പറഞ്ഞപ്പോ അത് പറ്റുന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഡേറ്റ് മാറ്റി തരാൻ. അപ്പൊ ഞാനുണ്ടോ അപ്പൊ ഇവിടുന്ന് വിളിച്ചാല് പറഞ്ഞു ക്യാൻസൽ ആക്കാൻ നല്ലത് അല്ലാതെ ഇങ്ങനെ ഡേറ്റ് പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. എനിക്ക് വിഷമമായി. എന്നാലും ശരി ക്യാൻസൽ ആക്കാന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തു. പക്ഷെ വിചാരിച്ച പോലെ ദിവസം പോവാൻ സാധിച്ചില്ല. അപ്പൊ എന്റെ മനസ്സിൽ ഡേറ്റ് ചെയ്യുമ്പോൾ ഞാനിത് എനിക്ക് ഇത്രയും ഇത്രയും വർഷം ഒരു വർഷക്കാലം ഒരുങ്ങിയിരുന്നിട്ട് ഇങ്ങനെ വയലപ്പുഴ പോയി വായിക്കായിരുന്നു. ഫുള്ള് എന്താണ് പഠിച്ചില്ല. ഇങ്ങനെ വലത്തേക്കൊക്കെ വായിക്കും പ്രോഗ്രാം കാണാൻ ആ പ്രോഗ്രാമിന്റെ എല്ലാ ഉത്തരവും ഞാൻ എഴുതി വെക്കാറുണ്ട്. എനിക്ക് നമുക്ക് അറിയാവുന്ന ചോദ്യമായിരിക്കും. അപ്പൊ ഞാൻ എന്നാലും എല്ലാം ഓരോ ആഴ്ചത്തും ഞാൻ ഇത് എഴുതി വെക്കും. നമ്മളിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ 10-600 ചോദ്യം ഞാൻ എഴുതിയിട്ടുണ്ട് ഇങ്ങനെ ഇവിടെ ചോദിച്ച ചോദ്യങ്ങൾ മാത്രം. അങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ദിവസമായി കഴിഞ്ഞപ്പോ ഇങ്ങനെ ഞാൻ വെറുതെ ഈശോട് പ്രാർത്ഥിച്ചു ഇങ്ങനെ ദൈവം ഞാൻ നഷ്ടപ്പെടുത്തിയ ചാൻസ് അല്ലേ. ആരെങ്കിലും ഇതുപോലെ വരാതിരിക്കണെങ്കിൽ അവരെന്നെ വിളിച്ചെങ്കിലോ. ഹസ്ബൻഡ് പറഞ്ഞു വേണമെങ്കിൽ നീ ഒന്ന് വിളിച്ചു ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ നടക്കണല്ലോ ഇവിടെ ക്യാൻസൽ ആക്കി ഇനി വിളിച്ചു ചോദിക്കുന്നത്. ഈശോ അങ്ങനെ താല്പര്യം ഞാൻ വരണമെന്നോട് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈശോ എനിക്ക് ചാൻസ് തരുന്നു. ഞാനിങ്ങനെ പറഞ്ഞ് അങ്ങനെ 7 October കാലത്ത് എന്റെ ഇഞ്ചു ദിവസം വെച്ചിരുന്ന എന്റെ രാവിലെ വിളിച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ അങ്ങനെ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോണിൽ. അപ്പൊ കാനന്താശിന്ന് കണ്ടപ്പോഴേ പറഞ്ഞു ഓ എനിക്ക് ചാൻസ് ആയിരിക്കുന്നു വേഗം ഫോൺ എടുത്തു. സന്തോഷമായി ശരിക്കും ഒരുപാട് നന്ദി പറഞ്ഞു. ഒരു നഷ്ടപ്പെട്ടത് എനിക്ക് വീണ്ടും
പാത്രം അന്ന് പെട്ടെന്ന് പറയുമ്പോ അന്ന് എനിക്ക് വരാൻ പറ്റില്ല, അന്ന് തന്നെ വരാൻ പറഞ്ഞു കഴിഞ്ഞാ. അപ്പൊ രണ്ടു ദിവസം ഗ്യാപ് ഉണ്ടല്ലോ, ശനിയാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ സമ്മതം പറഞ്ഞിട്ടുണ്ടായി. ഉച്ചയായി പേര് വീണ്ടും വിളിച്ച് ഉറപ്പ് പറഞ്ഞു, ശനിയാഴ്ചക്ക് രണ്ടുമണിയാ വരണമെന്ന് പറഞ്ഞു. ഭയങ്കര എനിക്കൊരു അത്ഭുത അതിങ്ങനെ, ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് ഈശോട് ചോദിച്ച ചോദ്യം ദൈവം എനിക്ക് ശരിക്കും ആൻസറാക്കി തന്നു. ഇങ്ങനെ ആരെങ്കിലും വരാതിരുന്നാൽ എനിക്ക് ചാൻസ് കിട്ടുള്ളൂ. അപ്പൊ ദൈവം എന്നെ ഒന്ന് വിളിച്ചെങ്കിലും ഇങ്ങനെ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ദൈവത്തിന് ചാൻസ് അങ്ങനെ ഇവിടെ എത്തി. അത് ഇവിടെ വന്ന പലരുടെ അനുഭവത്തില് ഇതാണ്. ഇവിടെ ഈ ദിവസം ഈ ഗോൾഡൻ ചെയറിൽ ആര് വന്നിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ദൈവമാണ്. ദൈവമാണ് കൊണ്ടുവരുത്തുന്നത് പലരെയും. പല ശ്രമങ്ങൾ അല്ലെ, ഒരു ഫോൺ കോൾ ചെയ്യാൻ തോന്നുന്നതും എല്ലാം അതിന്റെ അനുബന്ധങ്ങളായിട്ട് വന്നിട്ട് അവസാനം ഷേർലി ആഗ്രഹിച്ചതുപോലെ ആ സീറ്റിൽ തന്നെ കൊണ്ട് ഇരുത്തി. ദൈവം ഇത്തിരി ആളിന് ഫസ്റ്റ് ഇങ്ങനെ ലെറ്റർ അടിക്കാൻ പറഞ്ഞിരുന്നെ. അവളെ കുടുംബ വീട്ടിലിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഷേർലി ഇങ്ങനെ പങ്കെടുക്കണ്ടല്ലോ പ്രാർത്ഥിച്ചോളെന്ന് പറഞ്ഞു. പിന്നെ അച്ഛനോട് എനിക്ക് ഒന്ന് പറയാൻ വേണ്ടി കഴിഞ്ഞാൽ ക്യാൻസൽ ആയിരുന്നു. അച്ഛന് വഴക്ക് പറയലോ എന്ന് വിചാരിച്ച് ശരിക്കും പറഞ്ഞ കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ ചെന്നത് അച്ഛന്റെ അടുത്ത്. അപ്പൊ ലോഗോസ്കിസ് എക്സാം എഴുതിയുണ്ടായി, എല്ലാ വർഷം ഞാൻ എഴുതാറുണ്ട്. അപ്പൊ ഇപ്രാവശ്യം പഠിത്തം ചോണ്ടായില്ല, പോക്കൊക്കെ അങ്ങനെ പോയിരിക്കാനുള്ള ഇന്നലെ 71 മാർക്ക് കിട്ടി എനിക്ക്. അപ്പൊ സന്തോഷമായി, സർട്ടിഫിക്കറ്റ് കിട്ടില്ലെന്നൊക്കെ പറഞ്ഞു ഞാൻ. അപ്പൊ അത് റിസൾട്ട് നോക്കി തിരിച്ചു പോകുന്നു, അച്ഛൻ പറഞ്ഞില്ല. അതിന് വ്യത്യാസം വിളിച്ചേ. അപ്പൊ പറയാതിരുന്നത് നന്നായില്ലേ. അപ്പൊ ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞു വീണ്ടും അച്ഛനോട്, അച്ഛൻ ഞാൻ നഷ്ടപ്പെട്ട ചാൻസ് ആയിരുന്നു, വീണ്ടും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെ സന്തോഷം ഉണ്ട് ഷേലയുടെ മുഖത്ത്. തീർച്ചയായിട്ടും സന്തോഷം. എല്ലാവരും നഷ്ടപ്പെട്ടു പോയി, ഞാനായിട്ട് കളഞ്ഞു തന്നെ പറഞ്ഞ സംഗതി എനിക്ക് തിരിച്ചു കിട്ടിയ സന്തോഷം. ഓക്കെ, അപ്പൊ ആ സന്തോഷത്തോടെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. റെഡിയല്ലേ? കനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൌണ്ടിൽ ഷേർലി സേവിയറിനുള്ള രണ്ടാമത്തെ ചോദ്യം. ദൈവദൂതനെ അവിശ്വസിച്ചതുകൊണ്ട് മൂകനായി തീർന്ന പുരോഹിതൻ ആര്? ശ്രദ്ധിക്കാം, ദൈവദൂതനെ അവിശ്വസിച്ചതുകൊണ്ട് മൂകനായി തീർന്ന പുരോഹിതൻ ആര്? സക്കറിയ. സക്കറിയ, പെട്ടെന്ന് തന്നെ ആൻസർ വന്നു, ഉറപ്പാണ്. സക്കറിയാണ്. ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. സക്കറിയ റൈറ്റ് ആൻസർ. ലൂക്ക 1:20 അല്ലേ? അത് നല്ല വായിച്ച ഭാഗമാണല്ലേ, മനസ്സിൽ പച്ച പിടിച്ചു നിന്നാണ്. അപ്പോൾ ഇനിയും അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. ഡയമണ്ട് റൗണ്ടാണ്, അടുത്ത ചോദ്യം എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയുണ്ട്. പോകാം. കനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൌണ്ടിൽ ഷേർലി സേവിയറിനുള്ള മൂന്നാമത്തെ ചോദ്യം. നിന്റെ ദാനധർമ്മങ്ങളും സൽപ്രവൃത്തികളും എവിടെ? എല്ലാം അറിയാമെന്നല്ലേ ഭാവം, അന്ധനായി തീർന്ന തോബിത്തിനോട് ആരാണ് ഇങ്ങനെ ചോദിച്ചത്? നിന്റെ ദാനധർമ്മങ്ങളും സൽപ്രവൃത്തികളും എവിടെ? എല്ലാം അറിയാമെന്നല്ലേ ഭാവം, അന്ധനായി തീർന്ന തോബിത്തിനോട് ആരാണ് ഇങ്ങനെ ചോദിച്ചത്? ആരായിരിക്കും? തോബിത്തിന്റെ ഭാര്യ. തോബിത്തിന്റെ ഭാര്യ. ചോദിക്കട്ടെ. ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. തോബിത്തിന്റെ ഭാര്യയായ അന്ന. റൈറ്റ് ആൻസർ. അപ്പോൾ മൂന്നാമത്തെ ചോദ്യം കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു ചോദ്യം കൂടി മാത്രം ഡയമണ്ട് റൌണ്ടിൽ ബാക്കിയാവുന്നു. ഇപ്പൊ എന്താ പറയാൻ തോന്നുന്നത് മനസ്സിൽ? ഒത്തിരി ആഗ്രഹിച്ച് പലതവണ മിസ്സായി എന്ന് കരുതിയ അവിടെ നിന്നെല്ലാം തരണം ചെയ്ത് ദൈവം ഇന്ന് ഈ ഗോൾഡൻ സീറ്റിൽ ഇരുത്തിയിരിക്കുകയാണ്. ഒന്നാമത്തെ സിമ്പിളായി തെറ്റിച്ചു, അതൊരു വിഷമം. ഓക്കെ, ഇപ്പൊ അതാണ് വിഷമം അല്ലേ?
മാർക്ക് പോയി സാരമില്ല. പക്ഷെ നമ്മള് ഇവിടെ കാനാൻ ദേശത്തിന്റെ ഗോൾഡൻ സീറ്റിൽ എത്തിയില്ലേ, ഷേർലിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞില്ലേ, എത്രയോ ലക്ഷം പ്രേക്ഷകരോട് പറഞ്ഞില്ലേ, അതല്ലേ അതിന്റെ വിജയം അല്ലേ? ഇവിടെ ഈ ഗോൾഡൻ സീറ്റിൽ വരുന്ന ഓരോ കണ്ടസ്റ്റന്റും വിജയിച്ചാണ് തിരിച്ചു പോകുന്നത്. എല്ലാവരും വിജയിക്കുന്നുണ്ട്, കാരണം അവർ പറയാൻ വന്നത് അവരുടെ ജീവിത സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് ഇവിടെ. അതാണ് കാനാൻ ദേശം സീസൺ 2. പോകാം അടുത്ത ചോദ്യത്തിലേക്ക്, ദ ഫൈനൽ ക്വസ്റ്റ്യൻ. കാനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൌണ്ടിൽ ഷേർലി സേവിയറിനുള്ള നാലാമത്തെ ചോദ്യം. ഞങ്ങളുടെ ആയുസ്സിന്റെ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയം ജ്ഞാനപൂർണമാകട്ടെ. ആരുടെ സങ്കീർത്തനത്തിലാണ് ഈ പ്രാർത്ഥന കാണുന്നത്? ഞങ്ങളുടെ ആയുസ്സിന്റെ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയം ജ്ഞാനപൂർണമാകട്ടെ. ആരുടെ സങ്കീർത്തനത്തിലാണ് ഈ പ്രാർത്ഥന കാണുന്നത്? ഡയമണ്ട് റൗണ്ടിൽ ഫൈനൽ ക്വസ്റ്റ്യൻ. മോശയുടെ ചോദിക്കട്ടെ. എങ്കിലും ചോദിക്കാം മോശയുടെ, ചോദിക്കട്ടെ. കമ്പ്യൂട്ടർ പ്ലീസ്. മോശയുടെ റൈറ്റ് ആൻസർ. ഹസ്ബൻഡ് അവിടെ വളരെ സന്തോഷത്തിലാണ്. നാല് ചോദ്യങ്ങളും കഴിഞ്ഞിരിക്കുകയാണ്. എന്ത് തോന്നുന്നു? വളരെ നന്നായിട്ടുണ്ട്. വളരെ നന്നായിട്ടുണ്ട്. ഇത്രയും പ്രതീക്ഷിച്ചിരുന്നോ? ഇതിലും കൂടുതൽ പ്രതീക്ഷ. ആ ഓക്കെ, പക്ഷെ നിരാശയില്ല. നമുക്ക് ഫൈനൽ സ്കോർ ഒന്ന് അറിഞ്ഞിട്ട് വരാം. ചോദിക്കാം ഷാലത്ത് പ്ലീസ്. കാനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ ഷേർലി സേവിയറിനുള്ള പോയിന്റ്. ഫോർ ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ അൺഫോർച്ചുനേറ്റ്ലി പറഞ്ഞിരുന്ന ഉത്തരം തെറ്റായിരുന്നു, സോ നോ പോയിന്റ്സ്. സെക്കൻഡ് ക്വസ്റ്റ്യന് 20 പോയിന്റ്സ്, തേർഡ് ക്വസ്റ്റ്യന് 40 പോയിന്റ്സ്, ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് ദി ഡയമണ്ട് ക്വസ്റ്റ്യന് 80 പോയിന്റ്സ്. ഡയമണ്ട് റൗണ്ടിൽ ഷേർലി സേവിയറിന് ലഭിക്കുന്ന ടോട്ടൽ പോയിന്റ്സ് 140 പോയിന്റ്സ്, സിൽവർ റൗണ്ടിൽ 50 പോയിന്റ്സ്, ഗോൾഡൻ റൗണ്ടിൽ 30 പോയിന്റ്സ്. ദി ഗ്രാൻഡ് ടോട്ടൽ ഈസ് 220 പോയിന്റ്സ് ഔട്ട് ഓഫ് 400. കൺഗ്രാറ്റുലേഷൻസ് ഷേർലി സേവിയർ. കാനാൻ ദേശം സീസൺ 2 വിജയയെ കാത്തിരിക്കുന്നത് യൂറോപ്പിലേക്കൊരു തീർത്ഥയാത്ര. നിങ്ങൾക്കും ഈ തീർത്ഥയാത്രയിൽ പങ്കെടുക്കാം. വിശദ വിവരങ്ങൾക്ക് 9744155333. പിൽഗ്രിമേജ് കണ്ടക്ടഡ് ബൈ യൂ സ്മാർട്ട് ട്രാവൽ എറണാകുളം. 220 ഔട്ട് ഓഫ് 400. സന്തോഷമല്ലേ ഷേർലി? സന്തോഷം. എല്ലാം ആൻസർ പറയുമ്പോഴും എല്ലാം അത്ര പോരാ, സന്തോഷം ആണോ എന്ന് ചോദിച്ചാലാണ്, അല്ലെങ്കിലല്ല. 12 ചോദ്യങ്ങൾ ചോദിച്ചതിൽ ഒരു ആൻസർ മാത്രമേ തെറ്റായിട്ടുള്ളൂ. സോ ഡേഞ്ചറസ് സോണിലേക്ക് വരാനുള്ള ചാൻസ് ഇപ്പോഴും ഷേർലിക്കുണ്ട് എന്നുള്ള ഒരു വാർത്ത കൂടെ ഞാൻ അറിയിക്കുകയാണ്. പ്രതീക്ഷയോടെ ഇരിക്കാം, നിരാശ വേണ്ട. ഓക്കെ, വിദേശത്ത് കിട്ടിയ ജോലി അതിന്റെ ഡേറ്റ് മാറ്റിവെച്ചിട്ടാണ് ഇവിടെ ഇന്ന് മത്സരത്തിന് വന്നത്. വീണ്ടും ഇത് കഴിഞ്ഞ് നല്ല ജോലിയായി ഉയർച്ചകളിലേക്ക് പോകട്ടെ എന്ന് കാനാൻ ദേശം ടീം ആശംസിക്കുന്നു. സ്നേഹത്തോടെ ഞങ്ങൾ തരുന്ന ഒരു മെമ്മറ്റോയും സർട്ടിഫിക്കറ്റുമുണ്ട്. പ്ലീസ്.
അന്നനാട് എന്ന സ്ഥലത്ത് നിന്നും വന്ന ഷേർലി സേവിയറുമായിട്ടുള്ള കാനാൻ ദേശം സീസൺ ടുവിന്റെ ഈ എപ്പിസോഡ് ഇന്ന് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്തയാഴ്ച പുതിയ മത്സരാർത്ഥിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ. അറിവാണ് സമൃദ്ധി, ബൈബിളാണ് അറിവ്. വചനം തെറ്റുകൂടാതെ പ്രഘോഷിക്കുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട്. സഞ്ജിഷിതങ്ങളിൽ നിറയും അമൃതാനിൽ സഞ്ജീന്ദ്രിയങ്ങളിൽ തെഴുക. കനാൻ ദേശം സീസൺ ടു ഡയമണ്ട് റൌണ്ടിൽ ആന്റി ലോറൻസിനുള്ള മൂന്നാമത്തെ ഷോ. അനാദി മുതലേ അവൾ നിനക്കായി നിശ്ചയിക്കപ്പെട്ടവളാണ്, നീ അവളെ രക്ഷിക്കും. തോബിയാസിനോട് ദൈവദൂതൻ ഇപ്രകാരം പറഞ്ഞത് ആരെക്കുറിച്ചാണ്? സാറായെക്കുറിച്ച് ഡൗട്ടൊന്നുമില്ല, ചോദിക്കട്ടെ. കമ്പ്യൂട്ടർ പ്ലീസ്.